പത്മശ്രീ ഡോക്ടർ സരോജ് കുമാർ എന്ന തന്റെ പുതിയ സിനിമ മോഹൻലാലിനെ ആക്ഷേപിക്കാൻ ഉദ്ദേശിച്ചുള്ളതല്ല എന്ന് ശ്രീനിവാസൻ. ലാലിന് ഒപ്പമുള്ളവർ അങ്ങനെ തെറ്റിദ്ധാരണ പരത്തുകയാണ്. സിനിമാ മേഖലയിലെ കാര്യങ്ങൾ പൊതുവിൽ പറഞ്ഞതാണെന്നും എന്നാൽ ഉള്ളതിന്റെ 1% പോലും പറഞ്ഞിട്ടില്ല എന്നും ശ്രീനിവാസൻ കൂട്ടിച്ചേർത്തു. മനോരമ ന്യൂസിനോടാണ് ശ്രീനിവാസൻ മനസ്സു തുറന്നത്. സിനിമയിലെ കാര്യങ്ങൾ പൊതുവിൽ പറഞ്ഞപ്പോൾ ലാലിനോട് ചില സാദൃശ്യങ്ങളൊക്കെ ഉണ്ടായിക്കാണാം. സരോജ് കുമാറിന്റെ വേഷം മാത്രമല്ല ചിത്രത്തിന് തിരക്കഥയും ചെയ്ത ശ്രീനിവാസൻ നയം വ്യക്തമാക്കുന്നു. നമ്മൾ അറിഞ്ഞതും കണ്ടതുമായ കാര്യങ്ങളുടെ 1% പോലും ഈ സിനിമയിലില്ല. ഒരുപാട് അന്യായങ്ങൾ നടക്കുന്നുണ്ട്. ഈ അന്യായത്തിനോട് എല്ലാരും പിന്നെ ഒന്നും പറയുന്നില്ല, എന്നിട്ട് എല്ലാം മാന്യന്മാരായിട്ട് ഇങ്ങനെ ഇരിക്കണം എന്ന് പറയുന്ന ആ സംഭവത്തോട് എനിക്ക് എങ്ങനെ യോജിക്കാൻ പറ്റും? കേണൽ പദവി സംഘടിപ്പിക്കാൻ സരോജ് കുമാർ കളിക്കുന്ന കളികളെ കുറിച്ചോ? വട്ടവിള ജയകുമാർ എന്ന് പറയുന്ന ഒരു സങ്കല്പ കഥാപാത്രത്തെ പറ്റി പറയുന്നുണ്ട്. അദ്ദേഹത്തിന് കേണൽ പദവി കിട്ടിയപ്പോൾ സരോജ് കുമാറിനും ആഗ്രഹം തോന്നി. കുറച്ച് പട്ടാള പടങ്ങൾ സരോജ് കുമാറും ചെയ്തു. ഇത് കഥയല്ല എന്ന് ചിന്തിക്കുമ്പോഴല്ലേ ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാകുന്നത്. മേജർ രവിയുടെ പ്രതികരണത്തിന് തനി ശ്രീനിവാസൻ സ്റ്റൈലിൽ ഒരു മറുപടി. എനിക്കറിയാവുന്ന മേജർ രവി ഇങ്ങനെ പ്രതികരിച്ചില്ലെങ്കിൽ അദ്ദേഹം മേജർ രവി ആവില്ല. ഇങ്ങനെ പ്രതികരിക്കണം, അല്ലെങ്കിൽ അദ്ദേഹം മൈനർ രവി എന്ന് ഞാൻ വിളിച്ചേനെ. എന്തായാലും ഭീഷണി വരെ എത്തി. സ്വയരക്ഷയ്ക്ക് ഇനി വഴി നോക്കണമെന്നും താരം.